മിശിഹായേൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നപ്പോൾ മാലാഖമാർ ആ സദ്വാർത്ത ലോകത്തെ അറിയിക്കുകയുണ്ടായി. ഇതാ നിങ്ങൾക്കായി ദാവിദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും രക്ഷയുടെയും തിരുനാളാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്ന നാം എല്ലാവരും ഈ സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും രക്ഷയുടെയും അനുഭവങ്ങളാണ് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യേണ്ടത്. നസ്രസിലെ സിനഗോഗിൽ വന്ന് ഈശോ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകമെടുത്ത് വായിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷമറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ബന്ധിതരെയും പാവപ്പെട്ടവരെയും പാപികളെയും ദുഃഖിതരെയും പീഡിതരെയുമാണ് നാം ഓർമ്മിക്കേണ്ടത്. അവർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും അനുഭവമാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ പ്രദാനം ചെയ്യേണ്ടത്. പരിശുദ്ധ കന്യകാ മറിയം ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെട്ടതുപോലെ പാപികളിലേക്കും പാവപ്പെട്ടവരിലേക്കും ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ പാദങ്ങൾ ചലിക്കട്ടെ. അവർക്കായി നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. അവർക്കു വേണ്ടി നമ്മുടെ കരങ്ങൾ ചലിക്കട്ടെ. ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഒട്ടുമിക്കവരും നിരാശയിലും ദുഃഖത്തിലും അല്ലെങ്കിൽ തൊഴിലില്ലായ്മയിലും വർക്ക് അറ്റ് ഹോമിലുമൊക്കെ കഴിയുമ്പോൾ നമ്മ സാധാരണ രീതിയിൽ നമുക്കുണ്ടാകാവുന്ന ഒരു പ്രലോഭനമാണ് കുറ്റവും കുറവും പറഞ്ഞ് ഗോസിപ്പ് നടത്തി സമയം ചെലവഴിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള നമ്മോട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സംസാരിക്കുന്നത് മറ്റൊരു ഭാഷയിലാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ അല്ലെങ്കിൽ ഒരു പുതിയ ഭാവി സ്വപ്നം കാണുന്നതിന്റെ ചിന്തകളാണ് പ്രദാനം ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രകാശനം ചെയ്ത പുതിയ പുസ്തകമാണ് ലെറ്റ് അസ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ. ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ദുഃഖത്തിൽ കഴിയുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, ലെറ്റ് അസ് ഡ്രീം, നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ മെനയുവാനായിട്ടുള്ള കാലഘട്ടമാണ് ഈ കോവിഡ് കാലഘട്ടം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബജീവിതത്തിനും സമൂഹത്തിനും ലോകം മുഴുവനും വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ മെയ്യുവാനായിട്ടുള്ള കാലമാണ് ഈ ക്രിസ്മസ് കാലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സ്വാർത്ഥതയെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ തന്നെ സ്വാർത്ഥ ഗഹ്വരങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ബിയോണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസെൻഡൻസ് മേഖലയിലേക്ക് പ്രവേശിച്ച് അപരനു വേണ്ടി ചിന്തിക്കുവാൻ, അപരന്റെ സന്തോഷം അപരന്റെ സ്വപ്ന സാഫല്യത്തിനു വേണ്ടി ചിന്തിക്കുവാനായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാം. തടവറ പ്രേഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഈ ബാംഗ്ലൂരിലുള്ള വിവിധ തരത്തിലുള്ള ജയിലുകൾ സന്ദർശിച്ചാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇവിടെ കുട്ടികളുടെ ജയിൽ ജുവനൈൽ ഹോം, അവിടെയുള്ള 85 കുട്ടികൾക്ക് വേണ്ടി ഈ തണുപ്പ് കാലത്ത് അവരുടെ തണുപ്പ് അകറ്റുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി സ്വെറ്റേഴ്സ് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇവിടെയുള്ള വനിതാ ജയിൽ സന്ദർശിച്ച് അവിടെയുള്ള 210 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സാരികൾ കൊടുക്കുന്നു. ഇവിടെയുള്ള സെൻട്രൽ ജയിലിലുള്ള 5000 പേർക്ക് ബാത്തിങ് ടവൽസ് കൊടുക്കുന്നു. ഇവിടെ അടുത്തുള്ള
ഓപ്പൺ ജയിൽ സന്ദർശിച്ച് അവിടെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ വൂളൻ ബ്ലാങ്കറ്റ്സ് കൊടുക്കുന്നു. ഭവനരഹിതനായിട്ടുള്ള തടവറ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഭവനങ്ങൾ പണിതു കൊടുക്കുന്നു. തടവറ മക്കളുടെ പഠന സൗകര്യത്തിനായിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി ശുശ്രൂഷ രീതികളാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നാം ഓരോരുത്തരും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവരിലേക്ക്, അതിരുകളിൽ കഴിയുന്നവരിലേക്ക്, അല്ലെങ്കിൽ ദുഃഖിതരിലേക്ക്, രോഗികളിലേക്ക് കടന്നു ചെല്ലുവാനും അവർക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും പ്രദാനം ചെയ്യുവാനും അവരുടെ ജീവിത സാഫല്യ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തുവാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും നൂറ് നൂറ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.